നമസ്കാരം. ഇന്ന് നമുക്ക് ഉറൂബ് എന്ന ശ്രീ പി സി കുട്ടിക്രിഷ്ണൻ എഴുതിയ ഉമ്മാച്ചു എന്ന നോവൽ പരിചയപ്പെടാം. ഇതിൽ രണ്ട് തലമുറകളുടെ കഥകൾ പറയുന്നുണ്ട്. ആദ്യത്തെ തലമുറയിലെ പ്രധാന കഥാപാത്രങ്ങളാണ് ഉമ്മാച്ചു, മായൻ, വീരാൻ എന്നിവർ. ഇവർ സുഹൃത്തുക്കളായിരുന്നു. ഇവർ ഒരുമിച്ചായിരുന്നു ഓത്തുപള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത്. ഇതിൽ വീരാൻ സമ്പന്നനായ ചേക്കുട്ടി മുതലാളിയുടെ മകനാണ്. അത്തറുകാരൻ ആലിയുടെ മകളായിരുന്നു ഉമ്മാച്ചു. സുന്ദരിയായ ഉമ്മാച്ചുവിന് ഒരുപാട് വിവാഹാലോചനകൾ വരുന്നുണ്ടായിരുന്നു. എന്നാൽ അത്തറാലിക്ക് അതൊന്നും ബോധിച്ചിരുന്നില്ല. ഒരു സാധാരണ കച്ചവടക്കാരന്റെ മകനായിരുന്നു മായൻ. മായൻ ജനിച്ചു കുറച്ചു കഴിയും മുമ്പേ അവന്റെ ബാപ്പയും ഉമ്മയും മയ്യത്തായതാണ്. അവനൊരു കുടിലായിരുന്നു താമസം. എങ്ങനെയെങ്കിലും കുറെ കായുണ്ടാക്കി ഉമ്മാച്ചുവിനെ വിവാഹം കഴിക്കണം, ഇതായിരുന്നു മായന്റെ ആഗ്രഹം. ഉമ്മാച്ചുവിനും അത് ഇഷ്ടമാണെന്ന് മായൻ അറിയാമായിരുന്നു. എന്നാൽ ബീരാനും ഉമ്മാച്ചുവിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ബീരാൻ ഇക്കാര്യം മായനെ അറിയിച്ചു. എന്നാൽ ഒരു അത്തരക്കാരന്റെ മകളെ വിവാഹം കഴിക്കാൻ അന്റെ ബാപ്പ സമ്മതിക്കില്ല എന്നായിരുന്നു മായന്റെ പ്രതികരണം. ഈ ദുനിയാവിൽ എത്രയോ മൂച്ചുള്ള പെണ്ണുകളുണ്ട്, എന്നിട്ടാണ് ഒരു അത്തരക്കാരന്റെ മകൾ എന്നെല്ലാം പറഞ്ഞ് മായൻ ബീരാനെ നിരുത്സാഹപ്പെടുത്തി. ഇവർ തമ്മിലുള്ള വിവാഹം നടക്കില്ല എന്ന് തന്നെ മായൻ ഉറച്ചു വിശ്വസിച്ചു. എന്നാൽ ബീരാന്റെ നിർബന്ധത്തിന് വഴങ്ങി ചേക്കുട്ടി മുതലാളി അവരുടെ വിവാഹത്തിന് സമ്മതം നൽകി. ബീരാനുമായിട്ടുള്ള തന്റെ വിവാഹം നടക്കരുതെന്ന് ഉമ്മാച്ചുവും വളരെ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ബാപ്പയും ഉമ്മയും തീരുമാനിച്ച വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ അവൾക്ക് സാധിച്ചില്ല. പക്ഷെ മായനെ കുറിച്ച് ഓർക്കുമ്പോൾ അവളുടെ ഹൃദയം വിങ്ങിക്കൊണ്ടേയിരുന്നു. അവന്റെ കരുത്തും വീറും വാശിയും അവളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചിരുന്നു. പക്ഷെ ബീരാനുമായിട്ടുള്ള വിവാഹത്തിൽ നിന്ന് പ്രതിഷേധം അറിയിച്ച് അന്തരീക്ഷം കലക്കിയിട്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന് ഉമ്മാച്ചുവിന് അറിയാമായിരുന്നു. അങ്ങനെ ഉമ്മാച്ചുവും ബീരാനുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞു. അവർക്കൊരു ആൺകുട്ടി പിറന്നു, അബ്ദു. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഉമ്മാച്ചുവിന്റെ വീടിന്റെ വേലിയരികിൽ അവൾ മായനെ കണ്ടു. തന്നോട് ദേഷ്യം തോന്നരുതെന്നും ബാപ്പയും ഉമ്മയും നിശ്ചയിച്ചാൽ തനിക്ക് എതിരു പറയാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് ബീരാനെ വിവാഹം ചെയ്തതെന്ന് ഉമ്മാച്ചു മായനെ അറിയിച്ചു. അവളുടെ കണ്ണിൽ നിന്ന് രണ്ടു മൂന്ന് തുള്ളി കണ്ണുനീർ പൊട്ടിച്ചിരുന്നു. അത് മായന്റെ ഗോപാഗ്നിയിൽ ഒഴിക്കുന്ന നെയ്യും തുള്ളികളായിരുന്നു. മായന്റെ ആ സന്ദർശനം ഉമ്മാച്ചുവിനെ ആകെ ഇളക്കി മറിച്ചു. എന്നാലും ഇത്ര നാൾ കഴിഞ്ഞിട്ട് അവൻ എന്തിനായിരിക്കും വന്നത്? അവൻ ഇപ്പോഴും ആശിക്കുകയാണോ? ഇനി ആശിച്ചിട്ട് എന്തു കാര്യം? അപ്പോൾ എന്ത് കരുതിയിട്ടാണ് അവൻ വന്നത്? ഇങ്ങനെ കുറെ ചോദ്യങ്ങൾക്ക് ഉമ്മാച്ചുവിന്റെ മനസ്സിൽ ഉത്തരം കിട്ടാതെയായി. മായൻ തേൻ, മലഞ്ചരക്ക്, സ്വർണം എന്നിവയിൽ ചില്ലറ വ്യാപാരം നടത്തി സമ്പന്നനാകുന്നു. അവന്റെ മനസ്സിൽ അപ്പോഴും ഉമ്മാച്ചുവിന് സ്ഥാനമുണ്ടെന്ന് മായൻ മനസ്സിലാക്കി. അങ്ങനെ ഒരു ദിവസം രാത്രി മായൻ ബീരാനെ കൊലപ്പെടുത്തുന്നു. നാളുകൾക്കു ശേഷം മായൻ ഉമ്മാച്ചുവിനെ വിവാഹം കഴിച്ചു. അവർക്ക് രണ്ടു കുട്ടികളുണ്ടായി, മലക്യാർ, ഹൈദ്രോസ് എന്നിവർ. ബീരാന്റെ മകനായ അബ്ദു തന്റെ ബാപ്പയെ കൊലപ്പെടുത്തിയത് മായനാണെന്ന സത്യം മനസ്സിലാക്കുന്നു. അവൻ മായനോട് തന്നെ ചോദിച്ചു. അങ്ങനെ വാർദ്ധക്യത്തിൽ ബീരാന്റെ കൊലപാതകം എന്ന കുറ്റബോധം കാരണം മായൻ ആത്മഹത്യ ചെയ്തു. ഈ നോവലിൽ കാണാൻ കഴിയുന്ന മറ്റൊരു പ്രണയകഥയാണ് ഉമ്മാച്ചുവിന്റെ മൂത്ത മകൻ അബ്ദുവും ചാപ്പുണ്ണി നായരുടെ മകൾ ചിന്നമ്മുവും തമ്മിലുള്ളത്. ഓരോ കഥാപാത്രവും കടന്നുപോകുന്ന സങ്കീർണങ്ങളായ മാനസിക വികാരങ്ങളെ എഴുത്തുകാരൻ തനതായ ഭാഷയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. നന്ദി.